എത്തിച്ചേരുന്നതിന് അവസാനിക്കുന്നതിന് മുൻപ് ആ മകൾക്ക് നേരെയിരിക്കാം. എന്തിനാണ് നവകേരള സദസ്സിനെ എതിർക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് 5 വർഷം കൂടുമ്പോൾ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നതല്ല, അതിന് പകരം ജനങ്ങൾ കേൾക്കുകയും, ഇത് ഞാൻ രാവിലത്തെ നമ്മുടെ പ്രഭാത സദസ്സിൽ ഒരു മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചത്, എനിക്ക് മറ്റൊന്നും ചോദിക്കാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഇത് വലിയൊരു ആശയമാണ്, ഞങ്ങളെ കേൾക്കുന്ന, ജനങ്ങളെ കേൾക്കുന്ന, ഞങ്ങൾ പറയുന്നതിരുന്ന് ഒരു മുഖ്യമന്ത്രി ഇരുന്ന് കുറിച്ച് എടുക്കുകയാണ് ഓരോന്നും. അതുപോലെ മന്ത്രിമാരെല്ലാവരും അവരവരുടെ വകുപ്പുകളുടെ കാര്യങ്ങൾ വരും, അത് കുറിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആശയം മഹത്തായ ഒരു ആശയമാണ്, ഇത് എങ്ങനെയാണ് ഈ ആശയം അങ്ങേക്ക് കിട്ടിയത് എന്നാണ് 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു മകൾ ചോദിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വേലിക്കെട്ടുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ ജനങ്ങളുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തുന്ന മഹത്തായ ഒരു ജനാധിപത്യത്തിൻ്റെ നവ്യാനുഭവമാണ് നവകേരള സദസ്സ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ 2.5 വർഷക്കാലം നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, 2016 ശേഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആലോചിച്ചു നോക്കണം. 2016 മുൻപുള്ള ഒരു കാലഘട്ടം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ നമ്മൾ മടിക്കും. എന്തുകൊണ്ടാണ്? അവിടെ അധ്യാപകരും ഇല്ല, മറ്റ് അടിസ്ഥാന സൗകര്യം ഇല്ല. അയ്യോ, സർക്കാർ സ്കൂളിൽ വേണ്ട, ഞാനെങ്ങനെയെങ്കിലും പണം കടമെടുത്താണേലും മറ്റു സ്കൂളിൽ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് സ്വകാര്യ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്ന സാഹചര്യം എന്തായിരുന്നു? ആശുപത്രികളുടെ അവസ്ഥ, ഞാൻ ഈ പറഞ്ഞ ശസ്ത്രക്രിയ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നത്. 15 ലക്ഷത്തിലധികം രൂപ പുറത്താ വരുന്ന ഒരു ശസ്ത്രക്രിയ 1 രൂപ പോലും ചെലവില്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, വാമനപുരം നിയോജക മണ്ഡലത്തിൽ തന്നെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. എല്ലായിടത്തും നമ്മൾ ലാബ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട, ഏത് പരിശോധനകളും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തത്തക്ക രീതിയിലേക്ക് ഒരു ലാബ് നെറ്റ്വർക്ക് കൂടി സംസ്ഥാനത്തുടനീളം നടക്കാൻ പോവുകയാണ്. നൂതനങ്ങളായിട്ടുള്ള ശസ്ത്രക്രിയകൾ RCCയിലും MCCയിലും ഒക്കെ റോബോട്ടിക് സർജറി നടക്കാൻ പോവുകയാണ്. യന്ത്രമനുഷ്യരെക്കുറിച്ച് അതിനുവേണ്ടി പ്രത്യേക മിഷനുകൾ ആവിഷ്കരിച്ചു. ലൈഫ് പദ്ധതി നമ്മുടെ വലിയൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. എന്താണത്? വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 3.5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി. ഈ വർഷം നമ്മൾ ലക്ഷ്യം വെച്ചത് ഏതാണ്ട് 70,000ത്തിലധികം വീടുകളാണ്. പക്ഷേ കരാർ വെച്ചത് 1,41,000 വീടുകൾക്ക് കൂടി കരാർ വെച്ചുകൊണ്ട് ഈ വർഷം കൂടി പൂർത്തിയാകുമ്പോൾ 5 ലക്ഷത്തോളം വീടുകൾ ലൈഫിലൂടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത് എന്നും കൂടി നാം ആലോചിച്ചു നോക്കണം. അതുമാത്രമല്ല, കേന്ദ്രം എന്താണ് ചെയ്തത്? ലൈഫ് മിഷനിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം വയ്ക്കുന്ന സംസ്ഥാനം, പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ട്രൈബൽ മേഖലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് 6 ലക്ഷം രൂപ നൽകുന്നുണ്ട്. 4 ലക്ഷം രൂപ റൂറൽ മേഖലയിൽ നമ്മൾ നൽകുമ്പോൾ 72,000 രൂപ കേന്ദ്രം നൽകുന്നു. ഇപ്പം ആ പണം നിഷേധിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? അങ്ങനെ 72,000 രൂപ അവർ തന്നത്, അതും വളരെ കുറച്ച് വീടുകൾക്കേ ഉള്ളൂ. അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം. പ്രധാനമന്ത്രിയുടെ പടം മാത്രമല്ല, പ്രോജക്റ്റിൻ്റെ പേരും മറ്റു വിവരങ്ങളും വെക്കണം. നമ്മൾ പറഞ്ഞു, ലൈഫിൽ നമ്മളുടെ ലൈഫ് മിഷന് പേര് വെക്കുന്നില്ല, സർക്കാർ പണം കൊടുത്തെന്ന് വെക്കുന്നില്ല, 4 ലക്ഷം രൂപ കൊടുത്തു എന്ന് വെക്കുന്നില്ല. അതൊരു വ്യക്തിയുടെ സന്തോഷമാണ്. ഒരു വ്യക്തി ആത്മാഭിമാനത്തോടെ ആ വ്യക്തിയും ആ കുടുംബം അവിടെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്തിനാണ് സ്ഥിരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ അവിടെ ആവശ്യമില്ല? വ്യക്തിയുടെ ആത്മാഭിമാനത്തെ 72,000 രൂപയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ കേരളം ഒരുക്കമല്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം നമ്മോട് ഇതിന് അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതിനിടെയാണ് ഈ നവകേരള സദസ്സ് അതിൻ്റെ തുടക്കം മുതൽ കണ്ണൂരങ്ങ് കല്യാശ്ശേരിയിലാണ് ബസ്സിൻ്റെ മുന്നിലേക്ക് ആളുകൾ ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കരിങ്കൊടി കാണിക്കാൽ ഓടി വന്ന് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. എന്തിനാണത്? അത് ഈ ബസ് ഇടിച്ചു എന്ന് വരുത്തി തീർക്കാനാണ്. നവകേരള യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഈ ബസ്സിനെ സംബന്ധിച്ച് ഒട്ടേറെ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നോക്കി. യാത്രയെ സംബന്ധിച്ച് അധിക്ഷേപങ്ങൾ ഉന്നയിക്കാൻ, ബസ്സിൽ തുടങ്ങി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ ആക്ഷേപങ്ങൾ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി. എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ച ചേതോ വികാരം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട്
കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കൊപ്പം ചേർന്നുകൊണ്ട് ഇത്രയും അധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരിനെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിനു വേണ്ടി, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നല്ല പണിയെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പണി ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അതായത് സത്യം മൂടിവെക്കപ്പെടുകയാണ്. ഇന്ന് മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുക്കാത്ത ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ട്. വല്ലപ്പോഴും അതുപോലെയുള്ള ചില ഒന്ന് രണ്ട് പത്രങ്ങളിലാണ് ചില വാർത്തകളൊക്കെ ശരിയായിട്ടുള്ളത് വരുന്നത്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു വാർത്ത എന്താണെന്നറിയാമോ? രാജ്യത്ത് CIA അതോടൊപ്പം തന്നെ AICTE ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? നമ്മുടെ കേരളമാണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത്. അതായത് ആളുകൾക്ക് തൊഴിലെടുക്കാൻ, വന്ന് താമസിക്കുവാൻ, ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള സംസ്ഥാനം കേരളം. അതും തിരുവനന്തപുരത്തിന് അഭിമാനിക്കാം. രണ്ട് സ്ഥലങ്ങൾ, കൊച്ചിയും തിരുവനന്തപുരവുമാണ് ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതും പെൺ സ്ത്രീകൾ, രാജ്യത്ത് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളമാണ്, കൊച്ചിയാണ്, പിന്നെ അതിനാലെ നമുക്ക് തിരുവനന്തപുരവും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പത്രത്തിലും നമ്മളിത് കാണില്ല. കാണുമോ? കാരണം ഈ വാർത്ത വരുമ്പോൾ അതിന് പിന്നിലെ സാഹചര്യത്തിൽ മാറിയ സാഹചര്യം കൂടി പുറത്തു വരുമല്ലോ. എന്താണത്? കേരളത്തിൽ ഇപ്പം സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞു, കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. കേരളത്തിൽ അടിസ്ഥ സൗകര്യ വികസന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഈ ഞാൻ പറഞ്ഞ റോഡുകൾ മാത്രമല്ല, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അത് വ്യാവസായിക മേഖലയിലും IT മേഖലയിലും മാത്രമല്ല, സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മൾ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്റർനെറ്റ് സാധാരണക്കാരൻ്റെ അവകാശമാണ് എന്ന നയം സ്വീകരിക്കുകയും അത് KFONലൂടെയും മറ്റും നടപ്പിലാക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. എന്തിനാണത്? സാമ്പത്തികമായ അസമത്വം പാടില്ല. ഇന്റർനെറ്റ് എടുക്കണമെങ്കിൽ പണം കൊടുക്കണം, മാസം ഇത്ര വരിസംഖ്യ കൊടുക്കണം. അത് കൊടുത്ത് ധനാഢ്യർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നായിട്ട് ഇന്റർനെറ്റ് മാറാൻ പാടില്ല. ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇത് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണം. ഡിജിറ്റൽ സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആകൾ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്നതിനും കേരളത്തിൽ ജോലി ചെയ്യുന്നതിനും താല്പര്യപ്പെടുന്നത്. വല്ല പത്രങ്ങളും, ഞാൻ പത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, ഇതെഴുതിയാൽ ഈ അന്തരീക്ഷം ഇതുപോലെ കേരളത്തിൽ മാറിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി അവർക്ക് പറയേണ്ടി വരുമല്ലോ. നമ്മൾ ആ നവകേരളത്തിൻ്റെ പൂർണ്ണമായ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിലാണ് ഉള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഇനിയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനിടെ ആ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, അതിന് സഹായകരമാകുന്ന ഈ നവകേരള സദസ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത്യന്തം അപലപനീയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത്, ഇന്നും ഇന്നലെയും ഒക്കെ കണ്ടില്ലേ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടല്ലോ, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സദസ്സല്ല, ഇത് സർക്കാരിൻ്റെ നവകേരള സദസ്സാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ MLA ശ്രീ DK മുരളി MLA ആണ് അധ്യക്ഷനായി. വർക്കലയിൽ ബഹുമാന്യനായിട്ടുള്ള ശ്രീ VJOY MLA ആണ് അധ്യക്ഷനായി. ഇപ്പം ആറ്റിങ്ങലിൽ നമ്മുടെ MLA അവിടെ അധ്യക്ഷയായിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അധ്യക്ഷപദം അലങ്കരിക്കുകയാണ്. എന്നാൽ UDFൻ്റെ മണ്ഡലങ്ങളിൽ, അവരുടെ മണ്ഡലങ്ങൾ വളരെ ചുരുക്കമാണുള്ളത്, അവിടെ അവരധ്യക്ഷരാകണമെന്നും അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്തിനാണ് അവർ നിരസിച്ചത്? അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിൽ നവകേരള സദസ്സിൻ്റെ ഈ വേദിയിൽ വെച്ച് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവർ ഓടിയൊളിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നവകേരള സദസ്സിനെ അവരും ചില മാധ്യമങ്ങളും ഇതിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതും തടയാൻ ശ്രമിച്ചതും ഈ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നുണകളുടെ കോട്ടകൾ തകർന്നടിയും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ്.
അത് നവകേരള സദസ്സ് തെളിയിച്ചു കഴിഞ്ഞു. അവർ ഉയർത്തിക്കൊണ്ടുവന്ന നുണങ്ങളുടെ വലിയ കോട്ടകൾ ഓരോന്നായി പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനസമക്ഷം ആ നുണകൾ അത് തെറ്റാണ്, അത് നുണകളാണ്, അത് അസത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെയാണ് അവർ ഭയപ്പെട്ടത്. അവസാനം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ആത്മഹത്യാ സ്ക്വാഡുകളെ തന്നെ ബസ്സിന് മുന്നിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ തിരുവനന്തപുരത്ത് ഇതിന് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മൃതപ്രായ അവസ്ഥയിലാണ് ഉള്ളത്. കേരളത്തിൽ വി ഡി സതീശനും കെ സുധാകരനും കോൺഗ്രസിന് ചരമഗീതം പാടുകയാണ്. ഇന്ന് കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിലില്ല, രണ്ട് SS പാർട്ടി മാത്രമേ ഉള്ളൂ, സതീശന്റെയും സുധാകരന്റെയും പാർട്ടി. കോൺഗ്രസിന്റെ അവസാനത്തെ രണ്ട് എസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ, സതീശന്റെയും സുധാകരന്റെയും പാർട്ടി. നമുക്ക് ചോദിക്കാം, ഈ നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയം ഉയർത്തുന്നുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഞാൻ ലൈഫിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം കേരളം ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് സാധ്യമായത്? ഞാൻ മലയോര ഹൈവേക്കുറിച്ചും തീരദേശ ഹൈവേക്കുറിച്ചും സ്കൂളുകൾ മാറിയതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എങ്ങനെയാണ് നമുക്കിത് സാധ്യമായത്? നമ്മൾ പ്രത്യേകമായി സമാന്തരമായ ഒരു സംവിധാനം ആവിഷ്കരിച്ചു, അതിൻ്റെ പേരാണ് കിഫ്ബി. കിഫ്ബിയിലൂടെ പണം എടുത്തുകൊണ്ട് ഒരു 25 വർഷത്തിനപ്പുറം കേരളത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ വർഷങ്ങളിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ആ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ എല്ലാ മേഖലകളും നോക്കാം. ക്രമസമാധാന പാലനം, കേരളം 1-ാം സ്ഥാനത്താണ്. നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇന്ന് രാവിലെ ആ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ഊരു മൂപ്പത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, കണ്ണ് നനഞ്ഞു പോകുന്ന ഒരു സന്ദർഭമായി ഊരു മൂപ്പത്തി പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജനങ്ങൾക്ക് 600 പേർക്ക് ഈ സർക്കാർ ജോലി കൊടുത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് 600 പേർക്ക് ജോലി കൊടുത്തു. 600 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ 600 കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന നയം, ജനക്ഷേമ നയം ഇതാണ്. ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ സഹായം, കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രം അവരുടെ സഹായം നിർത്തലാക്കുന്ന ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഒരു കാരണവുമില്ല, കേരളത്തോടുള്ള വിരോധമാണ്. കേരളത്തോടുള്ള വിരോധം എന്ന് പറയുമ്പോൾ അത് സർക്കാരിനോടല്ല, കേരളത്തിലെ ജനങ്ങളോടുള്ള വിരോധമാണ്. ഇപ്പോൾ ആരോഗ്യമേഖലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ, ആരോഗ്യമേഖലയിൽ ഇപ്പോൾ അവരൊരു പുതിയ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 31 ഡിസംബർ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ പേര് മാറ്റിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള 212 കോടി രൂപ, ഈ ഡിസംബർ വരെയാണ്, അതിനുശേഷം പിന്നീടും ഉണ്ട്, 212 കോടി രൂപ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാ പേര് മാറ്റുന്നതെന്ന് അറിയാവോ? നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് കൊടുക്കണം എന്നാണ്. എന്തൊരു കടന്നുകയറ്റമാണ്! ഭാഷയിലുള്ള, നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുള്ള, നമ്മുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അംഗീകരിക്കാൻ കഴിയില്ല. പേരൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ, ചാൻസലറായിട്ടുള്ള, സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ സർവകലാശാലകളെ കലാപഭൂമിയാക്കുന്നതിന് ശ്രമിക്കുകയാണ്. സതീശന്റെയും സുധാകരന്റെയും കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളെ, എല്ലാ തെരുവുകളിലും അവർക്ക് അതിനുള്ള അംഗബലമൊന്നുമില്ല, പക്ഷേ അവർ പരമാവധി, എന്തൊരു ആക്രമണമാണ്, എന്തൊരു അഴിഞ്ഞാട്ടമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ അവർ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഒരു വശത്തൂടെ ഒരു ചിലർ ഇറങ്ങിയിട്ടുണ്ട് BJP, ഇവിടെ BJPയുടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസിന് സ്നേഹ സന്ദേശം കൊടുക്കുകയാണ്. മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തസാക്ഷിത്വത്തിൽ, അവരുടെ ചോരയിൽ മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണ് ആ ക്രിസ്മസ് കാർഡ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും. കർണാടകയിലും മറ്റും ക്രിസ്മസ് കാരൽസിന് ഇറങ്ങിയ ആളുകളെ പേടിപ്പിച്ച്, അവരുടെ രക്തം തെറിച്ച രക്തത്തിൽ നിന്നും